മറ്റൊരു വാർത്തയിലേക്ക്. പൈപ്പ്ലൈൻ വഴി പാചകവാതകം വീടുകളിൽ എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്ക് തൃശൂർ ജില്ലയിൽ തുടക്കമായി. കുന്നംകുളം നഗരസഭയിലെ 13-ാം വാർഡിലെ അടുക്കളയിൽ പാചകവാതകം നേരിട്ട് എത്തിത്തുടങ്ങി. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഇതോടെ ജില്ലയിൽ യാഥാർത്ഥ്യമായത്. പൈപ്പ്ലൈൻ വഴി കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതുപോലെ പാചകവാതകവും ഓരോ അടുക്കളയിലും എത്തിക്കുന്നതാണ് പദ്ധതി. ചൊവ്വല്ലൂർ കടവിൽ സരസ്വതിയുടെ വീട്ടിലാണ് ആദ്യം ഗ്യാസ് എത്തിച്ചത്. എ സി മൊയ്തീൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കൂടിയ വാതകങ്ങളിലൊന്നാണ്, മുകളിലേക്ക് ഉയരില്ല. ഇത് അന്തരീക്ഷ വായുവായി എളുപ്പം ലയിച്ചു ചേരാനും അന്തരീക്ഷ വായുവിനേക്കാൾ കനം കുറഞ്ഞതാണെന്നുള്ളത് മുകളിലേക്ക് ഉയരാനും ഒക്കെ സാധ്യതയുള്ള വാതകങ്ങളിലൊന്നാണ്. മറ്റെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവരൊരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന, ഇപ്പോ നൈൽ ഹോസ്പിറ്റൽ വരെയുള്ള സ്ഥലത്ത് ഇവരുടെ പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ട്. അമല ഹോസ്പിറ്റൽ വരെ, അവിടെ റെയിൽവേ ക്രോസിന്റെ ഒരു പ്രശ്നത്തിന്റെ തടസ്സം മാത്രമാണ്. അത് കഴിഞ്ഞാൽ അവർ അതിന്റെ പണിയും പൂർത്തീകരിക്കും എന്നാണ് ബന്ധപ്പെട്ട അതിന്റെ കമ്പനിയുടെ ആളുകൾ എന്നോട് പറഞ്ഞത്. ചൊവ്വന്നൂരിലെ സിറ്റി ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി 24 മണിക്കൂറും തടസ്സമില്ലാതെ ഗ്യാസ് ഇനി വീടുകളിലെത്തും. 18 കണക്ഷനുകളാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. ഡെപ്പോസിറ്റ് തുക തവണകളായി അടയ്ക്കുന്ന സ്കീം ഉൾപ്പെടെ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് 4 സ്കീമുകൾ ഗുണഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭയിലും ചൊവ്വന്നൂർ പഞ്ചായത്തിലുമുള്ള മുഴുവൻ അപേക്ഷകർക്കും ഉടൻ തന്നെ ഈ പദ്ധതിയിലൂടെ പാചകവാതകം ലഭ്യമാക്കും. ഇന്ധനച്ചെലവ് 20% വരെ കുറയും എന്നതിനൊപ്പം സിലിണ്ടർ ഗ്യാസ് വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ഗതാഗത ചെലവും ലാഭിക്കാം. ഗതാഗത കുരുക്കും റോഡിലെ അപകട സാധ്യതയും ഒഴിവാകും എന്നതും മറ്റൊരു നേട്ടമാണ്. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി ജില്ലയിൽ 60 കിലോമീറ്ററോളം പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ 2 മാസത്തിനകം പദ്ധതി പ്രാവർത്തികമാകും. ചൊവ്വന്നൂർ സമുദ്രനഗറിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.